തലസ്ഥാന നഗരിയിലെ ക്രൈസ്തവരുടെ സാന്നിധ്യം ഒരു ന്യൂനപക്ഷത്തിൻ്റെതാണെങ്കിലും ക്രൈസ്തവരുടെ ശബ്ദം ഒരിക്കലും ന്യൂനപക്ഷത്തിൻ്റെതല്ല അത് അനേകം പേർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അനേകം പേർ അതിനെ വിലമതിക്കുന്നു അത്രമാത്രം ശക്തിമത്താണ് ആ ശബ്ദം അതിന് പ്രധാന കാരണം തലസ്ഥാന നഗരിയിലെ ഹിസ്ബിയാറ്റിറ്റ്യൂഡ് മൊറാൻമാർ ബെസേലിയസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ സാന്നിധ്യമാണ് ശാലോമിന് വേണ്ടി തിരുമേനി ഇന്ന് മനസ്സും ഹൃദയവും തുറക്കുന്നു നമസ്കാരം ദീർഘനാളുകളായി അങ്ങേയുമായിട്ടുള്ള എൻ്റെ പരിചയം ആരംഭിച്ചിട്ട് സാധാരണഗതിയിൽ പരിചയം കൂടുമ്പോൾ സ്നേഹം കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നല്ലൂടെ അങ്ങനെയല്ല ഓരോ പ്രാവശ്യം കാണുമ്പോഴും എനിക്ക് മാത്രമല്ല അനേകർക്കങ്ങെ കാണുമ്പോൾ അങ്ങേക്ക് അവരോടുള്ള സ്ഥാനം സ്നേഹം കൂടുന്നു കാണുന്നവർക്കും അങ്ങേ സ്നേഹം കൂടുന്നു എന്താണ് ഇതിൻ്റെ രഹസ്യം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടിസ്ഥാന രഹസ്യം ഇപ്പോഴും പൂർണ്ണമായി നമുക്ക് ആർക്കും വെളിപ്പെട്ടിട്ടില്ല ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് എൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ഇപ്രകാരം പരിചയപ്പെടാൻ ലഭിക്കുന്ന ആളുകളൊക്കെ നല്ല സ്നേഹമുള്ളവരും നല്ല സഹകരണമുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി വളരെ പ്രയാസമുള്ളതല്ല അത് ലഘുവാണ് എന്നുള്ളതാണ് മനസ്സ് തുറക്കുമ്പോൾ അതിനേക്കാൾ വേഗതയിൽ മനസ്സ് തുറക്കാൻ കഴിയുന്ന അനേകരെ ദൈവം നൽകിയിട്ടുണ്ട് കൊടുക്കും തോറും ഏകിടും എന്ന് പറയുന്ന ഒരു വലിയ അനുഭവം സ്നേഹത്തിനുണ്ടല്ലോ അതിൽ ദൈവം ധാരാളമായി എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഇതുപോലെയുള്ള നല്ല ആളുകളെ ധാരാളമായി എന്നും നൽകുന്നു അതിൻ്റെ വർധനവ് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നു ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുക അനേകരോട് നല്ല സ്നേഹബന്ധത്തിൽ കഴിയാൻ ഇടയാവുക ആധുനിക മനുഷ്യനെ പറ്റി പറയുന്നത് അവൻ മുൻവിധികളുടെ മനുഷ്യനെന്നാണ് എന്ത് കാര്യവും അവനൊരു മുൻവിധിയോടുകൂടി മാത്രമേ അവൻ കാണുകയുള്ളൂ സ്വീകരിക്കുകയുള്ളൂ എന്നാൽ അങ്ങയിൽ ഞാൻ ഒരു പ്രത്യേകത ഈ മുൻവിധിയില്ല ഒരു വ്യക്തിയെ അയൽ വ്യക്തി ആയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് അവരോട് സ്നേഹമാണ് ഇത് നിർമ്മിച്ചെടുത്ത ഒരു കാര്യമാണോ അതോ ന്യായമായും കടന്നു വരുന്ന ഒരു രീതിയാണ് മുൻവിധിയോടെ ഒരാളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ അതുമാത്രവുമല്ല അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്കും അതിനെക്കുറിച്ച് അനുഭവം പറയാനുണ്ട് എന്നെ ഒന്ന് കേട്ടില്ലല്ലോ എന്നെ ഒന്ന് കേൾക്കാതാണല്ലോ എന്നെക്കുറിച്ചുള്ള എൻ്റെ നിലപാടിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് എന്ന് അത് സ്വാഭാവികമായും അതിലൊരു യുക്തിയുണ്ട് അതിൽ ഒരു ന്യായവുമുണ്ട് മുൻവിധി വരുമ്പോൾ ഈ പറയുന്ന ഒരു നീതിയും ന്യായവും ഒരാൾക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് മറ്റുള്ളവർ പറഞ്ഞ് നമുക്കൊരു അറിവുണ്ടായിരിക്കാം മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു തീർച്ചയായും ധാരണയുണ്ടായിരിക്കാം അത് നിൽക്കുമ്പോഴും ഒരു തുറന്ന മനസ്സോടുകൂടി ഒരു ഫ്രഷായി ഈ ആളിനെ കാണുന്നത് പോലെ സംസാരിക്കാൻ ഇടപഴകാൻ സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഭവം നമുക്ക് ഈ നഷ്ടപ്പെടുന്നില്ല ഈ ആളിനോട് നമുക്ക് നല്ല ബന്ധം ഒരുപക്ഷെ നമ്മൾ കരുതിയതുപോലെ ആകണമെന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ അതിലേ പോയപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റില്ല എന്ന് ധരിക്കുക പിന്നീട് നമുക്ക് മനസ്സിലായത് ആ മനുഷ്യന് ശരീരത്തിന് നല്ല ആരോഗ്യമുള്ളവനല്ല അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്ന ശരീരസ്ഥിതിയുള്ളവനല്ല നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു നമ്മുടെ മനസ്സിൽ നിന്ന് ആളിനെക്കുറിച്ചുള്ള സ്നേഹം കുറഞ്ഞു പോകുമായിരുന്നു അപ്പോൾ നമുക്ക് തുറന്ന മനസ്സോടുകൂടി ഈ വ്യക്തിയെ കാണുന്നതും സംസാരിക്കുന്നതും നമ്മളുടെ ഒരു യഥാർത്ഥമായ ഒരു പക്വതയിലേക്ക് വരുന്ന ഒരു ജീവിത ക്രമത്തിന് നല്ലതാണ് സിറിൽ ബസേലിയോസ് ബാവാതിരുമേനിയെ ഇക്കാര്യത്തിൽ എനിക്ക് വലിയ പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ട് ഏത് സംഘർഷം നിറഞ്ഞ വിഷയവുമായി ഒരുപക്ഷെ പിതാവിനെ നിശ്ചിതമായി വിമർശിച്ച ആളാണെങ്കിൽ കൂടി പിതാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു പുതിയ കാര്യം ഒരു പുതിയ ആൾ എന്ന നിലയിൽ പിതാവ് ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് അതൊരു വലിയ വലിയ ഒരു മാതൃകയാണ് നല്ല അനുഭവമാണ് അത് പൊതുജീവിതത്തിലും അത് നമ്മളൊരു ഡിപ്ലോമസിയോ ഒരു സ്ട്രാറ്റജിയുടെയോ ഭാഗമായി ചിലർ പറയും പക്ഷേ അതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അങ്ങയുടെ ജനനം നമ്മളിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ അവസാന ഭാഗത്ത് നിൽക്കുന്നു അൻപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ദീർഘമായ കാലഘട്ടത്തെ അങ്ങ് ജനിച്ചു വിദ്യാഭ്യാസം നടത്തി വൈദികനായി ബിഷപ്പായി മേധരാജ് ബിഷപ്പായി ക്രതനാളായി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലയളവിനെ വിശേഷിപ്പിക്കാൻ ഒന്നോ രണ്ടോ വാക്കുകൾ എങ്ങനെ അങ്ങേക്ക് സാധിക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു സംരക്ഷണം ബന്ധങ്ങളുടെ കലവറയില്ലാത്ത അകമ്പടി ഈ പൊതുജീവിതത്തെക്കുറിച്ച് പൊതുസമൂഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ സ്വർഗത്തിൻ്റെ ആ വലിയ വിശാലമായ ആ ബന്ധത്തിൻ്റെ തിരിച്ചറിവ് മുക്കൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു കുഗ്രാമമാണെന്ന് പറഞ്ഞ ഒരു പക്ഷേ തിരുമാനം സമ്മതിക്കില്ലായിരിക്കും ഗ്രാമമാണ് ഇപ്പോഴത്തെ കുഗ്രാമല്ല അപ്പോൾ പണ്ട് കുഗ്രാമമായിരിക്കാം മുക്കൂറിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി നിൽക്കുകയാണ് അങ്ങ് ഇപ്പോഴും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം ഒരു ഗ്രാമീണവാസിക്കുണ്ടായിരിക്കുന്ന ഒരു ഗ്രാമീണ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു നിഷ്കളങ്കത സാധാരണക്കാരനോട് പക്ഷം ചേരുവാനുള്ള മനസ്സ് ഇതൊന്നും ഇന്നും അങ്ങ് കളഞ്ഞിട്ടില്ല ഇതെങ്ങനെ ഇത് ഞങ്ങളുടെ ദേശത്തെക്കുറിച്ച് കുഗ്രാമമാണെന്ന് പറയുന്ന അനേകം അസൂയക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും പുതിയ ഒരാളെ കണ്ടതിലുള്ള സന്തോഷം ഞങ്ങളുടെ ഒരു സാധാരണ കൊച്ചു ഗ്രാമപ്രദേശമാണ് ബസ്സൊക്കെ അപൂർവമായിട്ടുള്ളു നടപ്പായിരുന്നു പ്രധാനപ്പെട്ട അവിടുത്തെ വാഹനം പക്ഷെ അവിടെ ഒരിക്കൽ പോലും ഞാൻ പഠിച്ച കാലത്തും പിന്നീടുമൊന്നും ഒരു മതത്തിൻ്റെ സംഘർഷമുണ്ടാകുന്ന അവസ്ഥയൊന്നും ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല വളരെ ഒരു നാച്ചുറൽ സ്വാഭാവികത വളരെയധികം അനുഭവപ്പെടുന്നതിന് ഇടയായിട്ട് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങളുടെ ആ ഗ്രാമത്തിലെ കൊച്ചു ഗ്രാമത്തിലെ കുടുംബങ്ങൾ വളരെ സഹായിച്ചിട്ടുണ്ട് ഞാനിപ്പോഴും പള്ളിയിലെ ഓരോ കാര്യത്തിന് അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഓരോ കാര്യത്തിലൊക്കെ പോകുമ്പോൾ അവർ എന്നോട് കാണിക്കുന്ന ആ പഴയ സ്നേഹം ആ പഴയ സ്നേഹം എന്ന് വെച്ചാൽ അതിന് ഞാൻ പുതിയ ഒരു കൃത്രിമമായ ഒരു പദവിയുടെ ഭാവം കാണിക്കേണ്ടതില്ല നമ്മൾ സാധാരണ പറയുന്ന പോലെ ദാറ്റ്സ് സംതിങ് നാച്ചുറൽ അത് എനിക്ക് വലിയ സന്തോഷമാണ് കാരണം മറിച്ചുള്ളത് ആണല്ലോ കൂടുതലായി നമ്മൾ പൊതു സമൂഹത്തിൽ കാണുക അപ്പോൾ സ്വാഭാവികതയും ഗ്രാമത്തിൻ്റെ നന്മയും ഒരു പ്രദേശത്ത് നിന്ന് ധാരാളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഏഴ് കിലോമീറ്റർ നടന്നാണ് ഹൈസ്കൂളിൽ പോയി പഠിച്ചത് അപ്പോഴും വളരെ അവികസിതമായ ഒരു പ്രദേശത്തു കൂടി എല്ലാ ദിവസവും ഇങ്ങനെ നടന്ന് കാണുന്ന ആളുകളും സാധാരണക്കാരായ ആളുകൾ അപ്പോൾ അതിലൊരു അസ്വാഭാവികതയൊന്നുമില്ല മറിച്ച് അത് എൻ്റെ ദൈവം എന്നെ കരുതുന്നതിൻ്റെ ഭാഗം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി ചിന്തിക്കുന്നത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ് എന്ന് സ്വർഗം അനേകരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്നെയും സ്വർഗം പരിഗണിക്കുന്നു അതായത് ഇതിൻ്റെ സ്വാഭാവിക നന്മയിൽ നിന്ന് മാറിപ്പോകാതെ അതിൻ്റെ നാച്ചുറൽ ആ ഒരു സെൻസിൽ നമുക്കിടപെടാനായിട്ട് സാധിക്കുക മാത്രവുമല്ല കർത്താവായ യേശു ക്രിസ്തു അവൻ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് നടന്നു എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മഹാത്മജി ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നതിൽ മഹാത്മജിയുടെ ഒരാത്മീയത കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെ ഒരാത്മീയത ഇത് രണ്ടും വ്യത്യസ്തമല്ല ഇത് രണ്ടും ചേരുമ്പോൾ അതിലെ മനുഷ്യരുടെ സ്വാഭാവികതയ്ക്ക് ആ ആത്മീയതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ കാണുന്നു ഞാനതിൽ വളരെ സംതൃപ്തനാണ് അതിൽ വളരെ സന്തോഷവാനാണ് അങ്ങ് വൈദികനായത് ഒരു തിരഞ്ഞെടുപ്പായിരുന്നോ അതോ തീരുമാനമായിരുന്നു കൊച്ചുനാൾ മുതലുള്ള ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ അൽത്താറയിൽ എപ്പോഴും മദ്ബഹായിൽ ശുശ്രൂഷിക്കുമായിരുന്നു എൻ്റെ പിതാവ് മദ്ബഹായിൽ കുർബാനയ്ക്ക് കൂടുമായിരുന്നു വായന നടത്തുമായിരുന്നു ശുശ്രൂഷയ്ക്ക് കൂടുമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വായിക്കാൻ സാധിക്കുമായിരുന്ന കാലം മുതൽ പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും മദ്ബഹായൽ ശുശ്രൂഷയ്ക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ എനിക്കൊരു വൈദികനാണ് അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് കിട്ടിയ ഒരു പരിശുദ്ധാത്മ വെളിച്ചം അതിൻ്റെ ചെറിയ രൂപത്തിൽ വന്നത് ദൈവം അംഗീകരിച്ച് അത് തീരുമാനമായി മാറുന്നതിന് എന്നെ ബലപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും എൻ്റെ ആഗ്രഹവുമെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ ഇത് തിരഞ്ഞെടുപ്പും വിളിയും എൻ്റെ ഒരു അനുസരണവുമായി ഇത് രൂപപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലങ്കര സഭയുടെ ജനനത്തിൻ്റെ കാരണഭൂതനായ മാറി വാനിയസ് പിതാവിനെ കുറിച്ച് അങ്ങ് ആദ്യമായി കേട്ടവസരം ഓർമ്മയിലുണ്ടോ ഞാൻ കൂടുതലായി പിതാവിനെക്കുറിച്ച് എന്നെ അറിയാൻ തുടങ്ങുന്നത് മാറി വാനിയസ് ജീവചരിത്രം വായിച്ചുകൊണ്ടാണ് വീട്ടിൽ ഈ സഭാചരിത്രം സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള പങ്കുവയ്ക്കൽ അതൊക്കെ ഒരു സാധാരണ ക്രമമായിരുന്നു അത് ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായി ഞങ്ങളുടെ ഒരു പ്രധാന വിഷയം സഭയും പള്ളിയും ഒക്കെയായി നിന്നത് അത് തീർച്ചയായും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മൈനസ് സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞാൻ മാർവാനേശ്ശ്രീരി മേനയുടെ ജീവചരിത്രം രണ്ട് വോളിയം അത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട് എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ഒരു ജീവചരിത്രമാണ് തോമസ് ഇഞ്ചക്കലോടി അച്ഛൻ എഴുതിയിട്ടുള്ള ആ രണ്ട് വോളിയം അത് വളരെ വികാരവായ്പോടുകൂടി അച്ഛൻ അത് വിവരിച്ചിട്ടുണ്ട് ഓരോ സംഭവങ്ങൾ വലിയ വലിയ ധീരതയുള്ള വലിയ ആത്മീയതയുള്ള ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച് ആകൃഷ്ടനായി ഞാൻ ഈ മലങ്കരസഭയിലെ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയായി ഈ സഭയിൽ ശുശ്രൂഷിക്കേണ്ടി വരുമെന്നോ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുമെന്നോ ഒരളവിൽ പോലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഇപ്പം ഇന്നും മാറിയാനിയോ സ്ഥിതിമേനി എന്ന ഈ അത്ഭുത മനുഷ്യൻ എൻ്റെ മുൻപിൽ ആശ്ചര്യവും ദൈവപരിപാലനയുടെ വലിയ സാക്ഷ്യവുമായിട്ട് നിൽക്കുമ്പോൾ അതൊരു ഗൈഡിങ് ഫോഴ്സ് മുന്നോട്ട് ചലിപ്പിക്കുന്ന ഒരു ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്നു പിതാവിൻ്റെ പ്രകൂട്ടം ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പല സ്ഥലങ്ങളിലും അങ്ങ് വൈദികനായി സേവനം ചെയ്തിട്ടുണ്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങ് തന്നെ എപ്പോഴും എന്നോട് പറഞ്ഞതായി ഞാൻ ഓർമ്മിക്കുന്നു ദീർഘദൂരം സൈക്കിളിൽ യാത്ര ചെയ്തു പോലും അങ്ങ് ഇടവകൾ പോയി വിശ്വാസികളെ കണ്ടിരുന്നുവെന്ന് അപ്പോഴൊക്കെ ലഭിച്ച ഒരു സംതൃപ്തി ഈ സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയുമായിട്ട് എങ്ങനെയാണ് ചെയ്യുക ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിൽ ബുള്ളറ്റിൽ ബാംഗ്ലൂരിലേക്ക് ബത്തേരിയിൽ നിന്ന് പോയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സംതൃപ്തി ഇന്ന് ആ മേഖലയിൽ കിട്ടുക ഉറപ്പാണ് ഞാൻ ഈ ശനിയാഴ്ചകളിൽ ബത്തേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകും ഏകദേശം ആറ് മണിക്കൂർ ുള്ളറ്റിൽ യാത്രയും അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ ഇടവകയുടെ ചുമതലയുണ്ട് അവിടുത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് അത്യാവശ്യം രോഗികളെയൊക്കെ കാണാനുള്ളവരെ കണ്ട് ഞായറാഴ്ച ഉച്ചയാകുമ്പോൾ തിരിച്ചു പോരും കാരണം രാത്രിക്ക് മുത്തങ്ങാവനത്തിലൂടെ തിരിച്ചു പോരേണ്ടതുണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണം തിരിച്ചു വരുമ്പോൾ ഈ ഒറ്റയാനയൊക്കെ റോഡ് സൈഡിൽ കാണും അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഈ വലിയ ഭാരവുമായി വരുന്ന ലോറിയുടെ കൂടെ നിന്ന് ലോറിയെ വലിയ ശല്യം ചെയ്യത്തില്ല ആന കാരണം ആനയ്ക്കതിൻ്റെ വകുപ്പ് അറിയാവുന്നതുകൊണ്ട് ചെറിയ വണ്ടികളെയൊക്കെ ഉപദ്രവിക്കും അതുകൊണ്ട് ലോറിയോട് ചേർന്ന് 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 ഞങ്ങൾ തിരിച്ചു വരുന്നു ഓർക്കുന്നു അതൊരു വേറൊരു കാലഘട്ടത്തിലെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം അത് ഇന്ന് ഇപ്പോഴും ഓർക്കുമ്പോഴും ഇപ്പോൾ ഓർക്കുമ്പോൾ ചെറിയ ഭയം തോന്നുന്നുണ്ട് എന്നാൽ അതങ്ങനെയാണ് എല്ലാ ആഴ്ചയിലും പോയിരുന്നു ഒരിക്കൽ വയനാട്ടിൽ ബത്തേരിയിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് ബുള്ളറ്റൽ വാങ്ങി വിടംബര വിടംബര തിരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി അവിടെ ചെന്നു അപ്പോൾ അതൊരു അഡ്വെഞ്ചറസ് ജേർണി ആയിരുന്നു എന്ന് എനിക്ക് തിരിച്ചു പോയപ്പോൾ തോന്നി കാരണം കാലിനൊക്കെ നല്ല വേദന പിന്നെ ചെറിയ ഉൾക്കിടിലം ചുരം കയറിയൊക്കെ പോകുന്നത് അത്ര പരിചയമൊന്നുമില്ല എങ്കിലും അതൊരു പ്രത്യേക കാലഘട്ടം ഞാൻ സന്തോഷത്തോടെ ഹൃദയം തുറന്നു പറഞ്ഞാൽ എന്നെ പാകപ്പെടുത്തിയ ഒരു കാലഘട്ടമാണത് ബാംഗ്ലൂരിലെ എൻ്റെ പഠനവും അവിടുത്തെ ഇടവകയുടെ രൂപീകരണവും എൻ്റെ ജീവിതത്തിലെ പൗരോഗിത്യ ശുശ്രൂഷയുടെ രൂപീകരണത്തിലെ മറക്കാനാവാത്ത ഒരു കാലമാണ് ഞാൻ ബത്തേരി രൂപതയ്ക്ക് വേണ്ടി വൈദിക പഠനം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച് വൈദികനായത് ബത്തേരി രൂപതയ്ക്ക് വേണ്ടിയാണ് ബത്തേരി രൂപതയിലെ ദൈവജനത്തിൻ്റെ വൈദിക കൂട്ടായ്മയുടെ അഭികന്യ സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയുടെ ഒക്കെ ഒരു ആത്മബന്ധം എൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ എനിക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു ആവേശമുണ്ട് മറക്കാനാവാത്ത അനുഭവമുണ്ട് വളരെ കാർഷിക വൃത്തിയിൽ കഴിയുന്ന കുടുംബങ്ങൾ ധാരാളമുള്ള അവിടെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന പ്രാർത്ഥനയും അവരുടെ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആ ടേസ്റ്റ് നമുക്ക് ഒരു ഇൻ്റർ ഇൻ്റർ കോണ്ടിനൽ ഫുഡ് മെനുവിൽ നമുക്ക് കിട്ടത്തില്ല അവരുടെ സ്നേഹം ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ഓടി വരുന്ന അവരുടെ ഒരു അടുപ്പം എപ്പോഴും കാണുന്നില്ലെങ്കിലും ഇപ്പോഴും വയനാട്ടിൽ ചെല്ലുമ്പോൾ അറിഞ്ഞ് ഓടി വരുന്ന എല്ലാ സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു ബന്ധം അത് ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയോ ഇപ്പം കൂടെയുള്ള ആളുകളുടെയോ ഒരു കുറവായിട്ട് അതിനെ പരിഗണിക്കാതിരുന്നാൽ ഞാൻ പറയാം അത് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല അതൊരു പ്രത്യേക കാലഘട്ടത്തിലെ അനുഭവമാണ് അനുഭവമാണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ പണ്ട് പറയുന്നത് ഇപ്പോഴും പറയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് പോലെ എനിക്കൊന്ന് ഏറ്റവും വേഗതയിൽ ചരിക്കുന്ന ദേശം കേരളമാണെന്ന് തോന്നുന്നു വലിയ വ്യത്യാസമാണ് ഇന്നലത്തെ കേരളം ഇന്നില്ല അതുപോലെ മാറുന്നത് പോലെ പുഴ ഒഴുകുന്ന പോലെയാണ് പുഴ ഒഴുകുന്നത് പോലെ അതും വെറും പുഴയല്ല ഇവിടുത്തെ പ്രളയകാലത്ത് ഒഴുകുന്ന പുഴ അതിവേഗതയിൽ ഒഴുകുന്ന അപ്പോൾ ആ ഒരു അന്നത്തെ ഒരു സംതൃപ്തിയും ഒക്കെ അത് കെട്ടുപോയോ കെട്ടുപോയിട്ടില്ല അതിപ്പോഴും നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് എൻ്റെ അമ്മ സുഖമില്ലാതെ കിടന്നപ്പോൾ വയനാട്ടിൽ നിന്ന് പാത്തുമ്മ എന്ന മുസ്ലിം സമുദായത്തിലെ സെമിനാരിയിലും അരമനയിലുമൊക്കെ ഭക്ഷണമുണ്ടാക്കുകയും അവിടുത്തെ മുറികൾ വൃത്തിയാക്കുകയും ചെയ്തിരുന്ന ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് പ്രായം ഒക്കെ ഉള്ള ഒരു ഒരമ്മയുണ്ട് എൻ്റെ അമ്മ സുഖമില്ലാതെ വീട്ടിൽ കിടന്നപ്പോൾ ഞാൻ പോലും പറഞ്ഞില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ പാത്തുമ്മ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബസ് കയറി ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞാൻ വീട് ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു പാത്തുമ്മ വന്നായിരുന്നു ഞാൻ ചോദിച്ചും ഏത് പാത്തുമ്മ പാത്തുമ്മ മറന്നുപോയോ പാത്തുമ്മ ബത്തേരിയിലെ പാത്തുമ്മ സെമിനാറിലുണ്ടായിരുന്നു ഞമ്മൽ ബാത്തുമേ എങ്ങനെ വന്നു ബസ്സേ വന്നു ഇവിടെ വന്ന് രണ്ട് ദിവസം താമസിച്ചിട്ടാണ് പോയത് എന്ന് അമ്മ എന്നോട് പറഞ്ഞു ഈ ബന്ധത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഊഷ്മളതയ്ക്ക് ശക്തി എന്തെങ്കിലും നഷ്ടപ്പെടുമോ ഇല്ല അത് നമ്മളുടെ സ്റ്റോർ റൂമിലുണ്ട് ഇവിടെ പവർ ഹൗസിലുണ്ട് സ്പിരിച്വൽ പവർ ഹൗസ് സ്പിരിച്വൽ പവർ ഹൗസിലുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എൻ്റെ ഒരു ബലം ഞാൻ ആഗ്രഹിക്കുന്ന ബലവും ഞാൻ എനിക്ക് ലഭിക്കുന്നതുമായ സന്തോഷം ഈ പവർ ഹൗസിൽ നിന്ന് ഇങ്ങനെ ഇത് കിട്ടുന്നുണ്ട് എല്ലാ മത മത മേലധ്യക്ഷന്മാരോടുള്ള ബഹുമാനം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പറയട്ടെ പലപ്പോഴും ഇത്തരം മത മേലധ്യക്ഷന്മാരിൽ നിന്ന് വിശ്വാസി സമൂഹത്തിന് ലഭിക്കുന്ന ലഭിക്കേണ്ട ഒരു ഒരു കരുതൽ അത് പലപ്പോഴും ലഭിക്കാതെ പോകുന്നു എന്നാൽ അങ്ങയിൽ നിന്ന് അത് കൂടുതലായി ലഭിക്കുന്നു ഒരു പക്ഷേ ഈ പാത്തുമ്മയുടെ അനുഭവം അടക്കമുള്ള അനുഭവങ്ങളുടെ ഭീഷണിത കൊണ്ടായിരിക്കാം അങ്ങനെ ലഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പല പലരും പറയാറുണ്ട് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ കരുതലിനെക്കുറിച്ച് ഈ കരുതൽ എത്രമാത്രം ഈ സഭയുടെ കെട്ടുപണിക്ക് അങ്ങേക്ക് സഹായകരമായി മാറുന്നുണ്ട് എൻ്റെ ഉത്തമമായ ഒരു ബോധ്യവും വിശ്വാസവും എൻ്റെ വിലയിരുത്തലും കർത്താവിൻ്റെ കരുതലാണ് സഭയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ കാരുണ്യമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വലിയ മഹത്വം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് നമ്മളെപ്പോഴും വായിക്കും എന്നാൽ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു എനർജി ഒരു കൺഫർമേഷൻ ഞാൻ പറയാം അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് നമുക്ക് ചില ബോധ്യങ്ങൾ വരുമ്പോഴാണ് എനിക്കുണ്ട് എന്നാൽ എനിക്ക് കൊടുക്കാൻ മനസ്സില്ല എനിക്കില്ലെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നു വ്യത്യസ്തമാണ് പക്ഷേ ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നിർത്തി ഞാൻ പറയാം ദൈവം തൻ്റെ ജനത്തെ ഇഷ്ടപ്പെടുന്നത് അടയാളം കാണിക്കുമ്പോൾ പ്രധാന അടയാളമായി കാണിക്കുന്നത് കരുണയാണ് അത് ഈ കരുണ എന്ന് പറയുന്നത് ഒരു എന്താണ് മേഴ്സി ഈസ് നോട്ട് എ ചീപ്പ് കരുണ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വില കുറഞ്ഞ കാര്യമല്ല ഒരു ബലഹീനൻ്റെ അടയാളമല്ല കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടല്ലേ എത്രയോ ആളുകൾക്ക് എന്നോട് സ്നേഹമുള്ളത് ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാക്കാൻ വിളിയുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യുന്നതിൽ പ്രത്യേകതയില്ല ചെയ്യാതിരുന്നെങ്കിൽ മാത്രമേ പ്രത്യേകതയുള്ളൂ ഞാൻ ജീവിതത്തിൻ്റെ ബലമായി അതിനെ കാണുന്നു ഈ കരുതൽ എന്ന് പറയുന്നത് അത് വലിയ വിശേഷമുള്ള ഒരു കാര്യമാണ് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ വിശ്വസിക്കുന്നു സഭയിൽ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്ഥിരീകരണം അനേകർക്ക് ലഭിക്കും സഭ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്നത് ഈ ഭാരതത്തിൽ ചെയ്യേണ്ടുന്നത് കരുണയുടെ ശുശ്രൂഷയാണ് അതിൻ്റെ ഭാഗമാണ് നമ്മുടെ വിദ്യാഭ്യാസം കരുണയുടെ ശുശ്രൂഷയുടെ ഭാഗമാണ് വരും തലമുറയെ ധാർമ്മികത പഠിപ്പിക്കേണ്ടത് കരുണയുടെ ഭാഗമാണ് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് കാരണം ദേശത്തോടുള്ള സ്നേഹമാണ് നമ്മുടെ കരുണയാണ് നമ്മുടെ വാത്സല്യമാണ് ഇതിന് വ്യാപകമായ വ്യത്യസ്തമായ തലങ്ങളിൽ അർത്ഥവ്യാപ്തിയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും കരുതലിനെ എനിക്ക് വാസ്തവത്തിൽ വലിയ സന്തോഷമാണ് നമ്മുടെ സമയം നമ്മുടെ സ്നേഹം നമ്മുടെ ഒരു മനോഭാവം മരിച്ച വീട്ടിൽ പോയി ആ കുടുംബത്തോടൊപ്പം പത്ത് മിനിറ്റ് ഇരിക്കാനുള്ള മനസ്സ് ഇതെല്ലാം ഈ കരുണയുടെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ മാത്രമല്ല അടയാളങ്ങളാണ് അപ്പോൾ നമുക്ക് കരുണ ഈ കരുതൽ എൻ്റെ സഭാശുശ്രൂഷയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ സന്തോഷത്തോടെ പോകുന്നു അത് ഞാൻ സംസാരിക്കുന്ന ഇന്നും ഈ കരുണ അനുഭവിക്കുകയും കരുണ കൊടുക്കുകയും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും കരുതൽ എല്ലാ സഭകളുടെയും കരുണ എല്ലാ സഭകളുടെയും അടിസ്ഥാന സുവിശേഷ പ്രഘോഷണമാണ് യു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ നിങ്ങളെല്ലാവരോടും പോയി നല്ല വാർത്ത അറിയിക്കണം വാർത്ത സദ്വാർത്ത ഇതാണ് ഗാഡ് ഈസ് മേഴ്സിഫുൾ ദൈവം കരുണയുള്ളവനാണ് അങ്ങയുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളോടും ചേർന്ന് അങ്ങൊരു കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാറുണ്ട് ധാരാളം പരിപാടികൾ എല്ലാവർക്കും അറിയാം മങ്ങേട്ട പ്രവർത്തനങ്ങളൊക്കെ അറിയാം അതിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ കാരുണ്യ പ്രവർത്തനം ഏതാണ് അനേകം ചാരിറ്റി ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചില സമയത്ത് നമ്മൾ ചില ആളുകൾ ചില ആവശ്യവുമായി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട് അതൊരു അവാച്യമായ അനുഭവമാണ് നമുക്ക് ആ വീടിൻ്റെ എല്ലാ വിഷയവും തീർക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യൻ്റെ ക്ലേശം ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം അത് അടുത്തറിയാനായിട്ട് സാധിക്കും ഈ സ്നേഹപൂർവ്വം ഒരു വീട് എന്നൊരു പദ്ധതിയുണ്ട് അതിൻ്റെ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞാൻ കൊച്ചുനാൾ മുതൽ സ്വപ്നം കണ്ട ഒരു കാര്യമാണ് വൈദികനാകുമ്പോൾ ജൂബിലി വരുമ്പം ഇരുപത്തഞ്ച് ജൂബി ഇരുപത്തഞ്ചാം വർഷം ഇരുപത്തഞ്ച് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കണമെന്ന് ഞാൻ വളരെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് അത് എങ്ങനെ സാധിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ അതാഗ്രഹിച്ചു അപ്പോൾ അതിന് രൂപതയെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ സ്നേഹിതരുണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ട് സുഹൃത്തുക്കൾ അവരോട് സംസാരിക്കാം അപ്പം അങ്ങനെ മുപ്പത്തിയാറ് കുടുംബങ്ങളെ സഹായിക്കാൻ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ് ആരംഭിച്ചത് മുപ്പത്താറ് കുടുംബങ്ങളെ സഹായിക്കാൻ സാധിച്ചു അപ്പോൾ ചില നമ്മളുടെ അച്ഛന്മാർ ചിലർ പറഞ്ഞു അതാവേ അത് നിർത്തിക്കളയണ്ട അതവിടെ നിൽക്കട്ടെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അത് മുമ്പോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് ഒരു എൻ്റെ ജൂബിലിയുടെ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റായിട്ട് തുടരുന്ന ഒരു പദ്ധതിയായിട്ട് അതിനെ വന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ്റെ ജൂബിലി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പദ്ധതിക്ക് ഒരു കൃത്യത വരുന്നത് ആയിരത്തി എണ്ണൂറോളം കുടുംബങ്ങൾക്ക് ഈ വീട് പദ്ധതിയിൽ സ്നേഹപൂർവ്വം ഒരു വീട് പദ്ധതിയിൽ സഹായിക്കാനായിട്ട് സാധിച്ചു ഇതിൽ ലോട്ടറി അടിച്ച പണമില്ല ആരെങ്കിലും വലിയ എന്താണ് നമ്മളെ ഒരു പ്രയാസമില്ലാത്ത ഒരു പണം തന്ന് അങ്ങനല്ല ഇതെല്ലാം ദാനമായി അധ്വാനിച്ച പണം അധ്വാനിച്ച പണം തന്ന ഞാൻ ഏറ്റുവാങ്ങിയ പണമാണ് ഇതൊരു സംതൃപ്തിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടായിരം വീടുകളാകുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കത്തിക്കൽ പള്ളിയിലെ ഈ രണ്ടായിരം കുടുംബങ്ങൾ വന്ന് ഈ താക്കോൽ ഉയർത്തി ദൈവമേ നന്ദി എന്ന് പറയുന്ന ഒരു ശബ്ദവും ആ നിൽക്കുന്ന ഒരു കാഴ്ചയും വളരെ സന്തോഷകരമാണ് ദൈവപരിപാലനയിൽ അത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ വലിയ ഒരു സംതൃപ്തി ഒരു ആഗ്രഹം രണ്ടായിരത്തി മുപ്പതിൽ മലങ്കര പുനരൈക്യപ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദിയാണ് നൂറ് വർഷമാകും മാറി വാൻയു സ്ഥിതിമേനി മലങ്കര സഭയുടെ നവീകരണത്തിന് കത്തോലിക്ക കൂട്ടായ്മയിൽ പ്രവേശിച്ചതിൻ്റെ നൂറാം വാർഷികമാണ് ഞാൻ അഭിവന്യ പിതാക്കന്മാരോടും ഭദ്രാസനങ്ങളുടെ ശുശ്രൂഷകരോടും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നമ്മുടെ സഭയിൽ സ്വന്തമായി ഒരു ചെറിയ വീടെങ്കിലും ഇല്ലാത്ത വാസയോഗ്യമായ വീടില്ലാത്ത ആരും ഉണ്ടാകരുത് അതായത് ഡൊമസ്റ്റിക് ചർച്ച അല്ലേ ഗാർഹിക സഭയല്ലേ ഗാർഹിക സഭയുടെ അടിസ്ഥാന അടയാളം സ്വന്തമായൊരു വീടാണ് ഇത് സാധ്യമല്ല എന്ന് വിചാരിക്കേണ്ടതില്ല ഇത് സാധിക്കും ഓരോ രൂപതയും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അത് സാധിക്കും ഇവിടെ ഇവിടെ ആയിരത്തി തൊണ്ണൂറ് വർഷമാകുന്നു ഈ രൂപത സ്ഥാപിതമായിട്ട് രണ്ടേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ് വയസ്സാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് ഈ തൊണ്ണൂറ് വയസ്സാകുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ വീടില്ലാത്ത ഒരു ഭാവനവും ഉണ്ടാകരുത് ഒരു വീടും ഉണ്ടാകരുത് ഇതൊരു വലിയ ആത്മസംതൃപ്തിയുടെ ഇത് ഇതിന് പകരം വയ്ക്കാൻ ഒരു സ്വീകരണമോ ഒരനുമോദന പ്രസംഗമോ ഒന്നും നിലനിൽക്കുന്നതല്ല എനിക്ക് അറുപത് വയസ്സായപ്പോൾ അന്ന് മറ്റാഘോഷങ്ങളൊന്നുമില്ല അറുപത് വയസ്സായപ്പോൾ തുടങ്ങിയതാണ് ഒരു സ്നേഹ സ്നേഹവിരുദ് പദ്ധതി ഉച്ചയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ വിശപ്പുള്ള ആർക്കും വന്ന് ഭക്ഷണം കഴിക്കാം കത്തീഡ്രലിനോട് ചേർന്ന് സ്നേഹവിരുദ്ശാല അവിടെ ഇപ്പോൾ ഒരു ആവറേജ് എൺപത്തഞ്ച് തൊണ്ണൂറ് പേര് വന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു അതെനിക്ക് വലിയ സംതൃപ്തിയാണ് കാരണം അന്നദാനം എന്ന് പറയുന്നത് അന്നദാനം അധർമ്മം ഒക്കെ മാറ്റിക്കളയും അപകടം ഒഴിവാക്കും അനുഗ്രഹം കൊണ്ടെത്തിക്കും ആയുസും കൂട്ടും ആയുസ് കൂട്ടും ആയുസ് കഴിക്കുന്നവരുടെ ആയുസ് കൂടട്ടെ കൊടുക്കുന്നവരേക്കാൾ അപ്പോൾ വലിയ എനിക്കൊരു സംതൃപ്തിയാണത് ഇതിന് കൊണ്ട് ഇതിന് വലിയ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ഭാരവും ഇല്ലാതെ ഇതെല്ലാം നടത്തിക്കൊണ്ടു പറ്റും ഇത്രയും നേരം നമ്മൾ പിതാവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങളും പൊതുസമൂഹത്തിൻ്റെ ചില കാര്യങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടവുമായിരുന്നു ഇനിയും ധാരാളം കാര്യങ്ങൾ അറിയുവാനും കേൾക്കുവാനുമുണ്ട് അടുത്ത എപ്പിസോഡ് ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയും സമയം ചിലവഴിച്ച ആശയങ്ങൾ പങ്കുവച്ച അഭിവന്യ തിരുമനസിനോടുള്ള നന്ദി അറിയിക്കുന്നു